എൻ കൺമണി എൻ പാടൽ കേളടി എൻ കൺമണി ലലാളലി ലലീലലാളലി അൻപേ കാണാവരും ലലീ നനി നനി എനിക്ക് എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പറ്റി പറയാം. എൻ്റെ എക്സ്പെക്ടേഷനിലും കവിഞ്ഞ് വന്നിരിക്കുന്ന ആൾ എസ് പി ആണ്. എനിക്ക് മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ അപ്പൊ ബിച്ചിത്തൂരും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. മുക്കുറ്റിപ്പൂവൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ കഥയിലേക്ക് നമുക്ക് പോവാം. കഥയിൽ എന്താണ്? ദിസ് ഇസ് എ മാരീഡ് ഗേൾ ആൻഡ് ദിസ് ചാപ്പ് ഹാസ് ഫോളൻ ഇൻ ലവ് വിത്ത് ഹർ. അപ്പോൾ ആ കഥ ഇവിടെ ഈ പാട്ടിൽ കൊണ്ടുവരണം. എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഒരു ചാൻസ് കിട്ടിയ? ആ ദാറ്റ് വാസ് വെരി സിമ്പിൾ. ഞാനിവിടെ വന്നപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അളിയൻ ബൈ ദ നെയിം ജോസഫ് മാളിയേക്കൽ, ഒരു എരമല്ലൂർക്കാരനാണ്. ഹി വാസ് എ സയൻറ്റിസ്റ്റ് അറ്റ് ദി NPOL, നാഷണൽ ഫിസിയോളജിക്കൽ സംതിങ് ഓഷ്യനോഗ്രാഫിക് സംതിങ്. So he told, one of his uncles was the Karyasthan of Navodayapet. So njan ingana nokiyappa iyal parna nokoru paniya ente uncle vadi nokoru kai nokkan angane uncle parna appachinodu parna ingana oralu vannittundu padichittu vanna aa vilikkunnu angane chance kittu poi appa Navodayapet was very pleasant and annodu choichu ivide kore pillarundu. അത് എൻ്റെ മകനുണ്ട് ജിജു, പിന്നെ ഫാസിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ആരാണ് മലയിൽ, ഏത് മലയിൽ, സിബി മലയിൽ, അങ്ങനെ മധു മുട്ട എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ അവിടെ ഇരുന്ന് അവർ പുതിയ സിനിമ ഉണ്ടാക്കാൻ നോക്കി. ഞാൻ പറയും പ്രേം നസീറും ഷീല ഇല്ലെങ്കിൽ നമ്മുടെ ആളുകളൊന്നും സിനിമ കാണാൻ വരില്ല. ഈ ഇത്തിരി ഇല്ലാത്ത പിള്ളേരെ പിടിച്ച് ഹീറോ എന്ന് ആക്കിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എൻ്റെ മകൻ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നു എത്ര നാൾ ഈ എന്താ പറയുക തച്ചോളി അമ്പുവും തച്ചോളി ഒതനേനെയും കൊണ്ട് നമ്മൾ എത്ര നാൾ ഇരിക്കുന്നു നോക്കി സാധാരണക്കാരുടെ കഥ പറയാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ വിചാരിച്ച കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാം, അതിനാണ് പാട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, വിൽ ഗിവ് ഇറ്റ് എ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ ഐ വാസ് ടേക്കൺ ടു ദി നെക്സ്റ്റ് റൂം. അവിടെ ഇവരൊക്കെ ഇരിക്കുന്ന എന്തൊക്കെയോ വർത്തമാനം പറയുന്നു. എന്നോട് ഫാസിൽ ചോദിച്ചു, ആപ്പിക്ക് നസറോനെ സംജ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുണ്ട്. ആപ്പിക്ക് നസറോനെ സംജ അങ്ങനെ ഒരു പാട്ട്. അതുപോലൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നോ പ്രോബ്ലം. ആപ്പി നസറോ സംജ ഏ മേരി തന്നെ ഇത്ര എങ്ങനെയാണ് ഈ ആപ്പി നസറോ എന്നുള്ള ലിറിക്സ് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാം. സോ ദെൻ ദേ ഡിസൈഡഡ് ദെയർ ഒറിജിനൽ പ്ലാൻ വാസ് എം ബി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഗ്രേറ്റ് മ്യൂസിക് ഡിറക്ടറിനെയാണ് അവരുദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് പെട്ടപ്പോൾ വിചാരിച്ചു വേറെ മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്, ഒരാ ഈ ചെറുപ്പക്കാരൻ്റെ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി എന്തോ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും, ഇയാൾ വിളിക്കുന്നത് പോലെ തോന്നും. അപ്പം അതാണ് ആദ്യത്തെ പാട്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ എടാ മത്തായി അല്ലെങ്കിൽ ശോശാമേ അങ്ങനത്തെ ഒരു വിളിയാണോ? അല്ല അങ്ങനെയല്ല. അപ്പോൾ ജിജു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു വല്ല മുക്കുറ്റിപ്പൂവേ എന്നോ അങ്ങനെ. ഓ മുക്കുറ്റിപ്പൂ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ അപ്പോൾ ബിച്ചിത്തൂരും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. മുക്കുറ്റിപ്പൂവൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ കഥയിലേക്ക് നമുക്ക് പോവാം. കഥയിൽ എന്താണ്? ദിസ് ഇസ് എ മാരീഡ് ഗേൾ ആൻഡ് ദിസ് ചാപ്പ് ഹാസ് ഫോളൻ ഇൻ ലവ് വിത്ത് ഹർ. അപ്പോൾ ആ കഥ ഇവിടെ ഈ പാട്ടിൽ കൊണ്ടുവരണം. അങ്ങനെ ബിച്ചു അപ്പം തന്നെ എഴുതി, മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ
താണിരുന്നലിഞ്ഞാടിയിടുന്നൊരു സുമംഗലി കുരുവി. അവിടെയാണ് പാട്ടിൻ്റെ മെയിൻ പോർഷൻ. അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ അപ്പം മഞ്ഞൾ, എന്താ പറയുക, മഞ്ഞൾ വിരുന്ന പൂക്കൾ ആദ്യം ആളുകളൊന്നും വന്നില്ല കേട്ടോ ആ സിനിമ കാണാൻ. 35 ദിവസം ആ സിനിമ കാണാൻ ആരും വന്നില്ല. പക്ഷേ അപ്പച്ചൻ സാർ അത് വെറുതെ വിട്ടില്ല. ഈ പാട്ടുകളുടെ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഈ കോളാമ്പിക്കാർക്ക് അദ്ദേഹം കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷനിൽ അതൊക്കെ ഉപയോഗിച്ചു. അതൊരു സിനിമ എല്ലാ തിയേറ്ററിലും പറഞ്ഞു ഓടിച്ചോളൂ, കാശ് ഞാൻ തന്നേക്കാം. അങ്ങനെ 10-35 ദിവസം ആയപ്പോഴാണ് ജനങ്ങൾ ഈ പാട്ട് കേട്ട് ഇതേത് പാട്ടാണെന്ന് അന്വേഷിച്ച് പിടിച്ച് സിനിമയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ദേർ വാസ് നോ സ്റ്റോപ്പിംഗ് ഇറ്റ്. ധന്യ പൊട്ടിത്താറ് മറായി പോയി. ധന്യ എന്നുള്ള സിനിമ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നല്ലൊരു പാട്ടുണ്ടല്ലോ. ധന്യ നീ എൻ ജീവൻ്റെ ഇതളിൽ കാലം തീർക്കും കണ്ണീരൂ. കേട്ടിട്ടില്ലല്ലേ? അത് നവോദയപ്പച്ചൻ്റെ ഒറിജിനൽ കമ്പനിയായ ഉദയാക്കാർക്ക് വേണ്ടി. ഇപ്പോൾ ഫാസിലും ഈ പറയുന്ന ഈ കുഞ്ചാക്ക ബോബൻ്റെ അപ്പൻ ബോബൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇപ്പോൾ ഇതേ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇത് ഹിറ്റായപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി കൂടി. ആ ആകാലോ അങ്ങനെയാണ് ഈ ധന്യ എന്നുള്ള സിനിമ. പക്ഷേ സിനിമ വിജയിച്ചില്ല. പാട്ടുകൾ കുറേ ആളുകളൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ ഇവരെ കുഞ്ചും ചിലങ്കേ പൊന്നിൻ ചിലങ്കേ ഈ പാട്ട് ആളുകൾ ഓർക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം അതിലൊക്കെ നല്ല പാട്ടാണ് ഞാനിപ്പോൾ പാടിയത്. ധന്യ നീ എൻ ജീവൻ്റെ ഇതളിൽ കാലം തീർക്കും കണ്ണീർ. ലിറിക്സ് എഴുതിയത് നമ്മുടെ യൂസഫ് അലിക്കെ ചെയ്തിയായിരുന്നു. യെസ്. അങ്ങനെ പിന്നെ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ പോയി പോയി പോയി. അപ്പം എനിക്ക് ബോംബെക്ക് ബോംബെ സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് മലയാളം ഫിലിമിൻ്റെ മറ്റ് തമിഴ് അങ്ങനെ തമിഴിൽ എനിക്ക് അധികം ചാൻസ് കിട്ടി. രണ്ട് സിനിമയും ഞാൻ ചെയ്തുള്ളൂ. അത് രണ്ട് സിനിമയും വിജയിച്ചില്ല. അപ്പോൾ ഇളയരാജ അവിടെ കൊടികുത്തി വാഴുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അത് എൻ്റെ കുറ്റമല്ല, സിനിമ പൊട്ടി എന്നുള്ളതാണ്. സിനിമ ആസ് എ സിനിമ ഇത് എടുത്ത ആളുകൾ ശരിക്കും എടുത്തില്ല. എൻ്റെ പാട്ട് ഞാനിങ്ങനെ എൻ്റെ അത് നിനൈവോ ഒരു പറവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൻ്റെ അത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, എസ് പി ബാലസുബ്രഹ്മണ്യം പാടുക. എൻ കൺമണി എൻ പാടൽ കേളടി എൻ കൺമണി ലലാലലീലലീലലാലലി അൻപേ കാണാവരും ലലീ നനി നനി. ഇങ്ങനെ പാട്ടുകളുണ്ടായിരുന്നു. ദേവർ മ്യൂസിഷ്യൻസിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമ വിജയിക്കാഞ്ഞതുകൊണ്ട് ആരും ശ്രദ്ധിച്ചു. അതുപോലെ വേറൊരു പടവും തുടങ്ങി വെച്ച് കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ സാറിന് എന്തെങ്കിലും ഒരു പ്രത്യേക പാട്ടുകാരി തന്നെ വേണം അങ്ങനെയൊക്കെ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഫോഴ്സ് അനുസരിച്ച് യേശുദാസ് പാടിയാൽ ഷുവർ ഹിറ്റാണെന്ന്, ഷുവർ ഹിറ്റാണല്ലോ. അപ്പോൾ യേശുദാസിനെ കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും പാടിച്ചിരിക്കുന്നത്. നമ്മുടെ മറ്റേ പാട്ടുകാരുടെ പേരെന്താ, ജയചന്ദ്രനെ കൊണ്ട് ഏതാനും പാട്ടുകളെ പാടിച്ചിട്ടുള്ളൂ. പക്ഷെ പാടിച്ചിട്ടുണ്ട്. എനിക്ക് എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പറ്റി പറയാം. എൻ്റെ എക്സ്പെക്ടേഷനിലും കവിഞ്ഞ് വന്നിരിക്കുന്ന ആൾ എസ് പി ആണ്. എനിക്ക് ഈ പറഞ്ഞ ഈ പാട്ട് ഉദാഹരണത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹീ വിൽ ഹാവ് ഹിസ് ഓൺ വേ ഓഫ് ബ്രിങ്ങിങ് ഔട്ട് വിത്തൗട്ട് സ്പോയിലിങ് ദി ഒറിജിനൽ ട്യൂൺ. യാ യാ